ഹായ്, ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ് ദോശ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ട് ഒരു ദോശയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പച്ചരി 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പരിപ്പ്, ഒരു 2 ടേബിൾ സ്പൂണോളം അളവിന് ഉലുവയും ഇതിലേക്കിട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോറ് ലേശം, അപ്പോൾ അത് ഒത്തിരി നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് അരച്ച് ചേർക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് സവാള 1 3 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. പിന്നെ എരിവ്, പച്ചമുളക് കണ്ടോ, എരിവ് എത്രയാണ് എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അത്. പിന്നെ ലേശം കായപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്താൽ മതി, നന്നായി അരക്കണ്ട, ചതച്ചാൽ മതി. ചതച്ചിട്ട് ബാറ്റർ കാണിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ് പറയണത്. ഉള്ളി നേരത്തെ കാണിച്ചെന്നില്ലേ, പച്ചമുളക് അത് ചതയ്ക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ചതച്ചിട്ട് തരാം. അങ്ങനെ ചതയ്ക്കാൻ വെള്ളം ബാറ്ററത്തിലേക്ക് ഇത് കൂട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കാണിക്കും. ഇതിലേക്ക് ചേർക്കേണ്ട മെയിൻ ഐറ്റമാണ് മുരിങ്ങയുടെ ഇല, ചെറുതാക്കി അരിഞ്ഞത്. അതിനെ ഇതിലേക്ക് കൂട്ടണം. ബാറ്ററിൽ കൂട്ടിയിട്ട് കാണിക്കാം. ബാറ്ററിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഇളക്കി ശരിയാക്കണം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്, കാരണം മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അത് കാരണം നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിന് ചമ്മന്തിയോ ചട്നിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിന് എരിവ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് കുറച്ച് കൊടുക്കുക. വലിയവർക്കാവുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എരിവ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് ഇതിനെ മാറ്റാം. നമുക്ക് എരിവ് എത്ര വേണ്ടി വെച്ചാൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഇനി ദോശക്കല്ലില് നമുക്ക് ചുട്ട് നോക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ല ദോശ, നല്ല ഒരു റെസിപ്പിയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണേ തട്ടണേ. Bye.